പ്രിയപ്പെട്ടവരെ, സബീൽസ് ഓട്ടോട്ട ക്ലാസ് ആൻഡ് കരിയർ ഗൈഡൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോളിടെക്നിക്കിൻ്റെ സ്പോട്ട് അഡ്മിഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധാപൂർവം കണ്ടതിന് ശേഷം മാത്രം സംശയങ്ങൾ ചോദിക്കുക, അപേക്ഷിക്കുക. ഇത് അവസാനം വരെ കാണുമ്പോഴേ തന്നെ നിങ്ങൾക്ക് ഏകദേശം സംശയങ്ങളെല്ലാം തീരുന്നതായിരിക്കും. www.polyadmission.org എന്ന വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാം. ഈ വെബ്സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴേ വേക്കൻസി പൊസിഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വേക്കൻസി പൊസിഷനിൽ നമുക്ക് കയറി നോക്കാം. വേക്കൻസി പൊസിഷനിലേക്ക് കയറുമ്പോൾ എനിക്കിപ്പോൾ എറണാകുളത്തെ ഒരു കോളേജാണ് വേണ്ടത്, കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്. അതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. നേരെ എറണാകുളം സെലക്ട് ചെയ്തു, പോളിടെക്നിക് കോളേജ് ലിസ്റ്റിൽ വരും. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അവിടുത്തെ വേക്കൻസി പൊസിഷൻ നമുക്കറിയാൻ കഴിയും. ഇതിൽ എനിക്ക് ഓട്ടോമൊബൈൽ AU ഓട്ടോമൊബൈലിൻ്റെ ഈ ഒരു വേക്കൻസിയിലേക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് അപ്ലൈ ചെയ്യാനുള്ളത്, വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഈ ഒരു വേക്കൻസി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കാദ്യം ആപ്ലിക്കേഷൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ലോഗിൻ ചെയ്ത് നോക്കാം. കോളേജ് സെലക്ട് ചെയ്ത് ആ കോളേജിലുള്ള ഡിഫറൻ്റ് ബ്രാഞ്ചുകളിലെ വേക്കൻസികൾ ഇങ്ങനെ കാണിക്കും. ക്വാട്ട ഏതാണ്, അതായത് റിസർവേഷൻ ക്വാട്ട ഏതാണ്, അതിലെ ജനറൽ, THSLC, VHSC അങ്ങനെ താഴേക്കുള്ള ഡിഫറൻ്റ് റിസർവേഷൻ ക്വാട്ടാസ് ഉണ്ട്, പിന്നെ ബ്രാഞ്ചസ് ഉണ്ട്, ഓരോന്നിലും നിലവിലുള്ള വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ലിങ്കിലേക്കാണ്. ഇപ്പോൾ നമ്മൾ കോളേജ് കണ്ടുപിടിച്ചു, വേക്കൻസി കണ്ടുപിടിച്ചു, നമ്മുടെ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആണോ എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ലിങ്കിലേക്ക് പോവുക. ഞാൻ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ലിങ്കിലേക്ക് പോവുകയാണ്. ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കേണ്ടി വരും. ഓക്കെ, എന്നിട്ട് നമുക്ക് തുടർന്നുള്ള സ്റ്റെപ്പുകൾ നോക്കാം. ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത ശേഷം ഓക്കെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓർക്കുക, ഈ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഓക്കെ, ശ്രദ്ധിക്കുക, ഇപ്പോൾ കിട്ടുന്ന മൊബൈൽ നമ്പറിൽ കിട്ടുന്ന OTP ഈ വേരിഫിക്കേഷൻ വിൻഡോയിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. തുടർന്നുള്ള പ്രോസസ്സിന് ഇത് അത്യാവശ്യമാണ്. എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ മൊബൈലിൽ വന്ന OTP ഞാനിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP വേരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന വിൻഡോയിൽ വളരെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്നാമത്തെ ഇൻസ്ട്രക്ഷനാണ്, ശ്രദ്ധിക്കുക. ഏതെങ്കിലും സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർക്ക് പുതിയ ഓപ്ഷൻ വഴി അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ പഴയ അഡ്മിഷൻ നഷ്ടപ്പെടുന്നതും പുതിയ അഡ്മിഷൻ ചേരാത്ത പക്ഷം അതും നഷ്ടപ്പെടുന്നതാണെന്ന് ഓർക്കണം. ഇനി ആദ്യമായി അഡ്മിഷൻ ലഭിച്ചവരും ഇത് തന്നെ ഫോളോ ചെയ്യണം. 30-ാം തീയതിക്കകം അതാത് കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ഇനി നേരത്തെ അഡ്മിഷൻ ലഭിച്ചൊരു വിദ്യാർത്ഥിക്ക് ഇതിൽ അഡ്മിഷൻ ലഭിച്ചില്ലെങ്കിലോ, പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് പഴയ അഡ്മിഷൻ നിലനിൽക്കും. മുൻ അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവ ഒഴിവാക്കി വേണം ഇവിടെ സ്പോട്ട് അഡ്മിഷനിൽ ഓപ്ഷൻസ് കൊടുക്കാൻ. നിങ്ങൾ ഉറപ്പായും ചേരും എന്ന് ഉള്ള ഓപ്ഷൻസ് മാത്രമേ നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിൽ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഐ ഹാവ് റെഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി എന്ന വിൻഡോ ടിക്ക് ചെയ്ത ശേഷം പ്രൊസീഡിലേക്ക് പോകാം. നമ്മൾ നേരത്തെ തന്നെ
കോളേജും ബ്രാഞ്ചും വേക്കൻസിയും റിസർവേഷനും ഒക്കെ നോക്കി വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ ഡിസ്ട്രിക്റ്റ് പോളിടെക്നിക് കോഴ്സ് അതായത് ബ്രാഞ്ച് ഇത്രയും മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും ഡിപ്ലോമ പ്രോഗ്രാം ഏതാണെന്ന്. ഫീ ടൈപ്പ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ഇനി ഡിസ്ട്രിക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ഏതാണ് എറണാകുളം ഡിസ്ട്രിക്റ്റ് പോളിടെക്നിക് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തത് ഓട്ടോമൊബൈൽ എൻജിനീയറിങ് ഡിപ്ലോമയ്ക്കാണ്. ഓക്കെ, അവിടെ ഫീ ടൈപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് ഗവൺമെൻറ് നിന്ന് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഓപ്ഷൻ മതി, നമ്മൾ ഇത് മാത്രമേ ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നുള്ളൂ. എൻ്റെ കുട്ടിക്ക് നേരത്തെ ടൂൾ ആൻഡ് ഡൈ എന്ന് പറയുന്നൊരു കോഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കിട്ടുമോ എന്നൊന്ന് ട്രൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോവുകയാണ്. ഇവിടെ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഒന്നിലധികം ഉണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാം. അറേ 1, 2, 3 എന്ന ഓപ്ഷന് നമ്പർ കൊടുക്കാവുന്നതാണ്. ഇത് ഒരു ഓപ്ഷനേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ സ്പോട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതായിട്ടും ആപ്ലിക്കേഷൻ നമ്പരും പുതിയൊരു ആപ്ലിക്കേഷൻ നമ്പരാണേ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട്. അപ്പോഴത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. ഓക്കെ, കാരണം നേരത്തെ ഉള്ളതെല്ലാം മാഞ്ഞുപോയി, പുതിയ ആപ്ലിക്കേഷനാണ്. ഇനി നോക്കുക, പുതിയ ആപ്ലിക്കേഷൻ നമ്പർ സീരിയൽ നമ്പർ ഒക്കെ വന്നു, പുതിയ ഓപ്ഷൻ വന്നു, നമ്മൾ കൊടുത്ത പുതിയ പോളിടെക്നിക്കിലേക്ക് പുതിയ ഓപ്ഷൻസ് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ലിപ്പ് എന്ത് ചെയ്യാം, നമുക്ക് പ്രിൻ്റ് ഔട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഈ രജിസ്ട്രേഷൻ സ്ലിപ്പ് സൂക്ഷിക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിൻ്റ് രജിസ്ട്രേഷൻ സ്ലിപ്പിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് കൊറോണ കണ്ടീഷനിൽ ഓടിപ്പോയി പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട, മൊബൈലിൽ ഇതുപോലെ PDF ഫയൽ ആയിട്ട് കിട്ടും. മൊബൈലിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ഡെസ്ക്ടോപ്പിലോ ഒക്കെ നിങ്ങൾക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്, ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി സൂക്ഷിക്കാവുന്നതാണ്. ഇതൊരു പുതിയ സ്ലിപ്പാണ്, പഴയ അപേക്ഷയെല്ലാം പോയിട്ടുണ്ട്, ഡിലീറ്റഡ് ഓട്ടോമാറ്റിക്കായി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതിനകത്ത് വരാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാറ്റ് ബോക്സിലേക്ക് അയയ്ക്കുക, തീർച്ചയായിട്ടും ശ്രദ്ധാപൂർവം പൂരിപ്പിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി ഞാൻ തരുന്നതാണ്. താങ്ക് യു.